ഞാനിത് എവിടെ വെച്ചതെന്ന് ആർക്കറിയാം? കാണുന്നേ ഇല്ലാലോ. എന്റെ അമ്മ ഇതെറിയാ ഞാൻ ഇത് തപ്പി പിടിക്കുക. ഗുഡ് മോർണിംഗ് ആന്റി. ആന്റി എന്ന പരുതന്ന. ആ ഗുഡ് മോർണിംഗ്. ഇല്ല കണ്ടില്ല. എന്താ ഭക്ഷണം ഉണ്ടോ കണ്ടിരുന്നു മോളെ? നീ എന്റെ വളകണ്ടോ? ഇല്ല ആന്റി. ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ ആന്റി? നോക്കി നോക്ക് ചിലപ്പോ. ഞാൻ വിചാരിച്ച അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ആ സോഫേന്റെ അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി. നിങ്ങൾക്ക് ഈയിടെയായിട്ട് തീരെ വൃത്തിയില്ലാണ്ടായിട്ടുണ്ടോ? അല്ല മോളെ, ഇതിനു മുമ്പ് നിന്റെ കയ്യുമ്മൽ കണ്ടിട്ടില്ലല്ലേ ഇതുപോലത്തെ ഒരു മോതിരം. ഇത് എവിടുന്ന് കിട്ടിയത്? ഇന്നലെ തന്നെ അല്ലേ? ശരി മോളൊന്ന് ഇവിടെ വന്നിരി. മോളെ, ഇന്നലെ കുളിക്കാൻ പോകുമ്പോ എന്റെ വള അയച്ചു വെച്ചതാണേ, കാണുന്നില്ല. എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഏ മോള് എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറ. അയ്യോ ആന്റി, ഞാൻ എടുത്തിട്ടില്ല. മോളെ സത്യം പറ. എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഞാനിത് ആരോടും പറയില്ല. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ. അപ്പോൾ മോൾ എന്നോട് സത്യം പറയാം. നമ്മൾ രണ്ടാളല്ലാതെ മൂന്നാമതൊരാളും അറിയില്ല, അത് ഉറപ്പാണ്. ആന്റി, ഞാനിവിടെ മൂന്നാല് വർഷമായി വർക്ക് ചെയ്യുന്നു, പിന്നെ പഠിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ആന്റി, തെറ്റ് എല്ലാവർക്കും പറ്റും, സാരമില്ല, സത്യം പറ. ബൈ ദ വൈ, എൻ്റെ വള ഇന്നലെ കാണാതായി. നിന്റെ ഈ മോതിരം ഇന്നലെ വാങ്ങി. ഏ പൈസ എവിടുന്ന് കിട്ടി? ആന്റി, ഞാൻ ആ വള എടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല. മോളെ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ പിന്നെ ഹസ്ബൻഡ് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തിയതാന്ന് പറഞ്ഞില്ലേ? അപ്പം മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണ്. മോളൊരു കാര്യം ചെയ്യ്, സത്യം പറ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോക്കൊരു കാര്യം ചെയ്യുക, തുടർന്ന് ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, അതല്ലേ നല്ലത്? അതുകൊണ്ട് സത്യം പറ. ആന്റി, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ആന്റി ഒന്നും കൂടെ ഇവിടെ എല്ലാം നോക്കിക്കോ. ഓക്കെ ഓക്കെ. ഞാൻ പാവപ്പെട്ടാണ്, അത് വെച്ചിട്ട് ഞാൻ കള്ളനല്ല. മോളെ, ഇന്നലെ മുഴുവൻ ഞാൻ ഇവിടെ തപ്പി നോക്കിയിട്ടുണ്ട്. ഇവിടെ വന്നു പോകുന്ന നീ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ചോദിച്ചത്. വേണ്ട, പച്ചക്കറികളൊന്നും വേണ്ട. അല്ലല്ല, ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, അവളെ എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. ആ അത് അതൊന്നും വേണ്ട, പോലീസിലൊന്നും കൊടുക്കാനായിട്ടില്ല. ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു നോക്കട്ടെ. മോളെ വള കിട്ടി. ഓഹ് മൈ ഗോഡ്, വള കിട്ടിയ സന്തോഷത്തിൽ നല്ല ചൂടുള്ള രണ്ട് ചായ ഉണ്ടാക്ക. നീ വെറും മണ്ടിയാണ്, കാരണം നീ എടുത്തിട്ടില്ലെന്ന്, നീ ചിരിച്ചുകൊണ്ടൊന്നും എന്നോട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്ന് പറയട്ടെ. നീയും ഭയങ്കര സീരിയസ് ആയില്ലേ, അതുകൊണ്ടല്ലേ. സാരമില്ല, മോള് പോയി രണ്ട് ചൂട് ചായ എടുത്തിട്ട് വാ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും കാണാതാവുമ്പോൾ ആദ്യം നമ്മൾ സംശയിക്കുന്നത് വീട്ടിലെ ജോലിക്കാരിയെയാണ്. എന്തുകൊണ്ട് നമ്മളെ സംശയിച്ചുകൂടാ, നമ്മുടെ വീട്ടുകാരെ സംശയിച്ചുകൂടാ? അങ്ങനെയും ആയിക്കൂടെ അല്ലേ കാർത്തു? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.
എന്നാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. Peace.